പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്ക അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമൊടി ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതനാം സ്വലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം ശാന്തിയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യംസതയും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയ പുത്രൻ കരുണപുറം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കേ. കർത്താവേ മനോരാജാവേ പാടും നിൻ പുകളെന്നും സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞ വരും പാരം സ്തുസ്ത്യനുമെന്നെന്നും അനവദ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ തലമുറ തലമുറയോളെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്തുതിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷണ നിങ്ങളുടെ തിരുകുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാദാ വിനയമോ
നിന്നെ നാമീച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നഗരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ആമേൻ എന്റെ സഹോദരരെ ദാനിയേൽ പുസ്തകത്തിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 7 വാക്യങ്ങൾ 9 മുതൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ തീജ്വാലകളായിരുന്നു അവന്റെ സിംഹാസനം അതിന്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി അവന്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു ആയിരം ആയിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപിൽ നിന്നു ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു കൊമ്പിന്റെ വമ്പു പറിച്ചൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു അതിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തുമാറ്റപ്പെട്ടു എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവന്റെ ആധിപത്യം ശാശ്വതമാണ് അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അവന്റെ രാജ്യത്വം അനശ്വരമാണ് വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം കുരിശിന്റെ ഭോഷത്വം കർത്താവെ ആശീർവദിക്കണം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ വിജ്ഞാനികളുടെ വിജ്ഞാനം അത് നശിപ്പിക്കും വിവേകികളുടെ വിവേകം അത് നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടെ നിന്ന് തിരുമനസ്സായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി സ്നേഹസമാധാനം ദൈവസുതനാമീശോ നൽകും സ്നേഹ ദൈവം നൽകും സ്നേഹം
സന്ദേശം സ്നേഹ സുവിശേഷം നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളുടെ കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ചതിന്റെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 24 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യേശു ഇന്ന് നമ്മളോട് പറയുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. നമ്മളൊന്ന് ധ്യാനിക്കണം. കടന്നു പോകുന്ന എല്ലാം നമ്മൾ സ്വരു കൂട്ടുന്നു, എന്നാൽ കടന്നു പോകാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഈ വചനം എത്രമാത്രം നമ്മൾ സ്വരു കൂട്ടുന്നുണ്ട് എന്ന്, ആ വചനത്തോടൊപ്പം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും ഒരു വിഷമം തോന്നുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ധ്യാനിക്കാം. വചനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, വചനത്തിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, മറ്റു പലതിനും വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊക്കെ എത്ര നാൾ എന്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര സമയം എന്റെ കൂടെ ഉണ്ടാകും, എനിക്ക് വചനത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ കൂടെ പരീക്ഷ എഴുതിയ ജോയിസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമകളെ കുറിച്ച് അവളുടെ വചന പ്രഘോഷണം അല്ലെങ്കിൽ അവളുടെ സാക്ഷ്യം അച്ഛൻ ഈ ദിവസങ്ങൾ കേൾക്കാനിട വന്നു. അവള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ അനിയത്തി 9-ാം ക്ലാസ്സിലുണ്ട്. അത്ര നന്നായിട്ട് പഠിക്കാൻ കഴിവ് അവൾക്കില്ല, പക്ഷെ അവൾ പഠിക്കും. ഒരു 80% ഒക്കെ മാർക്ക് അവൾക്ക് കിട്ടുന്നതാണ്. ഈ കമ്പാരിസൺ, മാതാപിതാക്കൾക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരാൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ആര് വന്നു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കൊച്ചിനെ മുകളിലേക്ക് അവിടെ കയറ്റി നിർത്തും. നന്നായിട്ട് പഠിക്കും, അവൾ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഈ മകളുടെ ജീവിതത്തിൽ വിഷമമായിട്ട് ഇങ്ങനെ മാറിക്കൂട്ടി. ക്ലാസ്സിൽ ചെന്നാലും ടീച്ചർ പറയും, അവളെ നോക്കി ഇവളെന്ത് ഇങ്ങനെയായേ എന്ന് പറയും. അതിനുശേഷം ഒരു കൂട്ടിച്ചേർക്കും ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുട്ടു എന്ന് പറയും. നമ്മുടെ മാതാപിതാക്കൾ എന്താ, പലവർക്കും പല കഴിവുകളായിരിക്കും. അവരെ നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോഴേക്കും മക്കളെ ഇങ്ങനെ കമ്പാരിസൺ നടത്തി സംസാരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ, ഇത് അവരുടെ മനസ്സിൽ മുറിപ്പാടായിട്ടുണ്ടാകും. അവരെ സ്വീകരിക്കാൻ, ഒരാൾക്ക് പഠിക്കാനായിരിക്കാം, മറ്റൊരാൾക്ക് വേറൊരു കഴിവായിരിക്കാം. പഠിക്കുന്ന കൊച്ചു അവസാന നാളുകളിൽ നമ്മൾ നോക്കാനുണ്ടാകണം എന്നില്ലട്ടോ. ചിന്തിച്ചു നോക്കാം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തുക എന്ന് നമുക്ക് അറിയുകയില്ല. ഈ മകള് ഈ വേദനയൊക്കെ ഉണ്ട്. സ്കൂൾ വിട്ടൊക്കെ കഴിയുമ്പോൾ പള്ളിയിലെ ഒരു വാതിൽ തുറന്നിട്ടുണ്ടാകും, അവിടെ പോയി ഇരിക്കും, യേശുവിൻ്റെ അടുത്ത് കുറെ നേരം ഇങ്ങനെ സംസാരിക്കും. ഈ മനസ്സിലുള്ള വേദന അല്ലെങ്കിൽ ഈ മുറിപ്പാട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പരീക്ഷയുടെ ദിവസങ്ങളായപ്പോൾ വികാരിയച്ഛൻ ഇവർക്ക് കുറെ വചനങ്ങൾ കൊടുത്തു, പരീക്ഷയ്ക്കൊരുക്കം ആയിട്ടുള്ള വചനങ്ങൾ. അത് നിങ്ങൾ വായിക്കണം, പഠിക്കണം. അതിനുശേഷം ഒരു കാര്യം കൂടിയും പറഞ്ഞു, മോളെ നീ യേശുവിനൊപ്പം എല്ലാം ചെയ്യാൻ പരിശ്രമിക്കുക, യേശുവിനൊപ്പം എല്ലാം ചെയ്യാൻ. അങ്ങനെ ഈ ജോയിസ് യേശുവിനൊപ്പം ചെയ്യാൻ തുടങ്ങി. ഒരു കസേര പഠിക്കുന്ന സമയത്ത് ഒരു കസേര അപ്പുറത്ത് അവളിടും, എന്നിട്ട് യേശു അവളെ പഠിപ്പിക്കുന്നു, യേശു അവൾക്ക് വേണ്ടി എഴുതുന്നു, അതുപോലെ തന്നെ യേശു ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ വികാരിയസിന് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അവൾ എഴുതി വെക്കാൻ തുടങ്ങി. ആ മുറി മുഴുവൻ അവളിങ്ങനെ എഴുതി വെച്ചു, എന്നെ ശക്തനാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ, ഫിലിപ്പിയ 4:13, അങ്ങനെ എല്ലാം എഴുതി വെച്ച് പഠിക്കാൻ തുടങ്ങി. അവളിങ്ങനെ യേശുവിനോടൊപ്പം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് പോയപ്പോൾ യേശുവിനെ കൂടെ ഇരുത്തി അവൾ പരീക്ഷ എഴുതാൻ തുടങ്ങി. അതൊപ്പം അതുപോലെ തന്നെ ഓരോ ദിവസവും വിശുദ്ധർമാനിക്കുന്ന അവൾ പോയിരുന്നില്ല. ആ പണ്ട് 9-ാം ക്ലാസ് വരെ പരീക്ഷയ്ക്ക് ദിവസങ്ങള് ആ കുറച്ച് സമയമുള്ളൂ, ആ കുറച്ച് സമയം കൂടെയും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം നഷ്ടപ്പെടും, അതുകൊണ്ട് അവൾ ഒരിക്കലും കുർബാനയ്ക്ക് പോയിരുന്നില്ല. പക്ഷേ യേശുവിനോടൊപ്പം ചെയ്യാൻ തുടങ്ങണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ നിമിഷം പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ആ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്നതിനായ കർത്താവിൻ്റെ കൂടെ ആ മകൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ അവൾ തുടങ്ങി തുടങ്ങി അവൾ ജീവിതത്തിലെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം നടത്തി ഇങ്ങനെ ഒരുങ്ങി ആ മകള് പരീക്ഷയ്ക്ക് അടുത്തു. പരീക്ഷ എഴുതി, അവൾക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല, യേശുവാണ് പരീക്ഷ എഴുതി. റിസൾട്ട് വന്നു, റിസൾട്ട് വന്നതുപോലും അവൾ അറിഞ്ഞില്ല. അന്ന് മാതാപിതാക്കൾക്ക് മനസ്സിൽ വിഷമവും വേദനയാണ്, നമ്മുടെ മോൾക്ക് അത്രയൊന്നും കിട്ടുകയില്ല. പക്ഷേ ആ സ്കൂളിലെ 2-ാം റാങ്ക് നേടി ഈ മകള് ഉന്നത വിജയം നേടി. യേശുവിനോടൊപ്പം ചെയ്തപ്പോൾ, യേശുവിന്റെ വചനത്തോടൊപ്പം ചെയ്തപ്പോൾ ആ മകൾക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാകേണ്ടത് യേശുവിനോടൊപ്പം, യേശുവിന്റെ വചനത്തോടൊപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറെ വാക്കുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ ഇത്രയും നല്ല വചനങ്ങൾ കർത്താവ് നൽകിയിട്ട് ആ വചനങ്ങൾ ചേർത്ത് വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കാം.
ഈ വചനം ചേർത്ത് വെച്ച് കോർത്തിണക്കി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിബന്ധിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമയങ്ങൾ ശക്തിയോടും കൂടെ മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹ്ലധ്വനിയോടുകൂടി തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാകും. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽ കിളത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. സത്യമായ ഞങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ തലമുറ കടന്നു പോവുകയില്ല, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെ കുറിച്ച് മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിൽ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവിനും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധീഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധീഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനാഥനായ ഈശോയെ, പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട്, പ്രതീക്ഷകളെ തകർത്ത തോൽവി, മാരകരോഗമാണെന്ന തിരിച്ചറിവ് എന്നിങ്ങനെയുള്ള പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനാവാതെ വേദനയോടെ നിരാശയിൽ കഴിയുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനമയച്ച് ശക്തിപ്പെടുത്തണമേ എന്നും ആത്മധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്നും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണ്യാതിരികതലതിരഞ്ഞെടുത്ത് അങ്ങയുടെ ജനമാജനം മുഴുവന്റെയും കടങ്ങളെ പ്രതീകം പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലനാഥനായ ദൈവം കൃപാ സമൃദ്ധി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അരിവോടെ എന്നെ സ്വീകരിക്കൂ. അപരാധിയാമെന്റെ എളിയോരു കാഴ്ചകൾ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുന്നത് യേശുവിനോടൊപ്പമാണ്. അപ്പോൾ ഈ ബലി ഏറ്റവും ദിവാനുപ്രദമാക്കും. എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിൽ യേശു ഈ നിമിഷമുണ്ട്. ആ യേശുവിനോടൊപ്പം നമ്മളൊന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കി. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും യേശുവിൻ്റെ വചനത്തോടൊപ്പം ചെയ്യാൻ, എപ്പോഴെങ്കിലൊക്കെ തിരുവചനങ്ങൾ എടുത്ത് വായിക്കുവാനും അത് ഫ്രീ ടൈമുകളിലൊക്കെ അത് മനസ്സിൽ കാണാപ്പാടം പഠിക്കാനും പറഞ്ഞുകൊണ്ട് നടക്കാനും പ്രാർത്ഥനയേക്ക് മാറ്റാനും എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. വചനം എൻ്റെ കൂടെയുണ്ട്, കൂടെയുള്ള വാക്ക് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ ഭാരങ്ങളെയും വേദനകളെയും ചെറുക്കാം. നാഥ അനുഗ്രഹിക്കണി, ആശീർവദിക്കണം. ദിവിറുഹാക്കിം സുദീന്നു ദൈവാംബികയും മറിയസൈപിനെയും സാധരമൂർത്തിരാ പാവനമേ ബലി പ്രേഷിതരേ.
ഗജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃദരെല്ലാരും നീ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും, നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. എല്ലാവർക്കും എഴുന്നേൽക്കാം, വിശ്വാസം ഉറക്കേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവസ്യത്തിന് പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ സർവ്വജ്ഞനേ എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷണത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന വിരഗസ്യങ്ങളുടെ സൃഷകരാകുക. ും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യ തിരകതാലിവരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ് സ്നേഹത്തോടും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് ശ്രീയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ,
विद्वेष अहंकार विमुक्त ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു അത്യുന്നതങ്ങളിൽ വാഴും ദൈവം പരിശുദ്ധൻ 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 വിശ്വവിദാതാവേ അങ്ങ് പരിശുദ്ധൻ 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 അങ്ങ് പരിശുദ്ധൻ അങ്ങ് പരിശുദ്ധൻ കർത്താവായ ദൈവമേ സ്വർഗ്ഗങ്ങളോട് കൂടങ്ങി ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായി സർവ്വവൃത്തി നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കരങ്ങൾ കൂപ്പാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പിടിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ സുനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പതിയിടം പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ ഞാൻ ഈ ചെയ്തങ്ങളെ നാമത്തിൽ അനുസരിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവേ തിരുവിളാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകി സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ ദൈവമേ സർവ്വതിരികസ്യപ്പെടുത്തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്യപ്പെടുത്തലവന പിതാവുമായ ജെറുസലേമിലെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി മധുരപ്രദേശായ മറാൻഡ്രസ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി പ്രദേശായ മാർപ്പുളി കണ്ണുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീയന്മാരുടെ രക്തസാക്ഷികളുടെയും വൃദ്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ മർദ്ദിച്ച നിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ ും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നങ്ങയുടെ നാമത്തിൽ വിവരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതസ്ഥർമക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങൾ കഴിയുന്നവർ പനി അലർജി സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയണമേ എന്ന നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ നിന്നെ പരിശുദ്ധാത്മാവെഴുന്നള്ളിയവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥനെ അസ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച് പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിൽ സുഗ്രാചരണമായ ജീവിതനം കണ്ണമാകട്ടെ. തീ പോലിറങ്ങണമേ. അഗ്നി നാവായി പതിയണമേ. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. ഇരുകരങ്ങൾ തുറന്ന് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ തിരുനാമത്തിന് സ്ത്രീയും നാഥനാഥനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സമുദ്രം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാ മോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു, തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവൻ ദിനാഥനേഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ, ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കാം. നമ്മുടെ എല്ലാ പാപത്തിന്റെ കരകളെയും കഴുകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. ദുഷ്ടതകള്, അതുപോലെ മനസ്സിലെ നിരാശകള്, ഭാരങ്ങള് എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മാറ്റപ്പെടാത്ത കർത്താവിന്റെ വാക്ക്, ആ വചനം എന്റെ ജീവിതമാക്കി മാറ്റാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പാപക്കടങ്ങൾ മാക്കീണമേ, അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കീണമേ. എല്ലാം സമർപ്പിക്കുക. കണ്ണുനീരുകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കുറവുകളുള്ള
ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേസുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സർവ്വതിലികാരികളെ മെരുതി പഠിച്ച വിശ്വാസപൂർവ്വമെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിലെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളെ യോഗ്യവും എല്ലാ കാലങ്ങളെ യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാട് കൊടുത്തിരുന്ന നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ധനമാധ്യ രഹസ്യങ്ങളിൽ പങ്കൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കൃതജ്ഞതകളുടെ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കരുണാപൂർവം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി. നിമിഷം കരങ്ങൾക്കൊപ്പം സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവസത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഞങ്ങളോട് കാരുണ്യം ചൊരിയണമേ. ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ വലിയൊരു ദൈവാനുഗ്രഹം എനിക്ക് നൽകി ദൈവമേ, ഒത്തിരി നന്ദി പറയുന്നു. ബലിവേദിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ശരീരം രക്തവും ഞങ്ങൾ ഭക്ഷിച്ചു ദൈവമേ. ഞങ്ങളുടെ ജീവിതമാകുന്ന ബലി ഞങ്ങൾ ആരംഭിക്കുക. വചനം വായിക്കുവാനും അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ ശക്തി നൽകണമേ. പല സമയങ്ങളിൽ ഞങ്ങൾ തീരുമാനമെടുക്കും, പക്ഷെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. എന്നും ഈ ഏത് കാലഘട്ടത്തിലും ഇവിടെ നിൽക്കുന്ന ഈ വചനത്തോടൊപ്പമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളും അതുപോലെ മടിയും എടുത്തു മാറ്റണമേ. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച ദൈവമേ അങ്ങയുടെ ഒപ്പമാകുവാനും ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം കൂട്ടായ്മയിലും സ്നേഹത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ വിളിക്കുവാനും അവരുടെ സ്നേഹപ്രകടനം നടത്തുവാനും സഹായിക്കണമേ. രോഗികളെ സന്ദർശിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ രോഗാവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഈ നിമിഷം ഞങ്ങളെ നിറയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിഭാവന നീ ബലി കഴിയ നാദന സ്തുതിയും ബഹുമതിയും
പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ യെരുശലേം നഗരത്തിൽ മാലാഖമാരത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരയിലും നാഥൻ വര നീരം സുരിയട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.